ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഫിറോസ് ദാദുവാണ്. ഇന്ന് നമ്മുടെ വാട്സപ്പിൽ ഒരു പുതിയ അപ്ഡേഷൻ വന്നിട്ടുണ്ട്. വളരെ ചെറിയ അപ്ഡേഷനാണ്. നമ്മൾ അഡ്മിനായിരിക്കുന്ന ഗ്രൂപ്പുകളുടെ ഫോട്ടോസ് നമുക്ക് വ്യത്യസ്ത തരത്തിൽ നമുക്ക് മാറ്റുവാൻ സാധിക്കും. അത് ഗൂഗിളിൽ നിന്നും സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് എടുക്കാൻ സാധിക്കും. അതുകൂടാതെ വാട്സപ്പ് ഇമോജികൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിന് ചേർക്കാം. അതെല്ലാം എങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അതിന് മുമ്പ് നിങ്ങൾ വാട്സപ്പ് അപ്ഡേറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അതിനുവേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ വാട്സപ്പിൽ അഡ്മിൻ ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ മാത്രമേ ഈ ഒരു ഓപ്ഷൻ നമുക്ക് ചെയ്തു വെക്കാൻ സാധിക്കുകയുള്ളൂ. അത് പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു. വളരെ ചെറിയൊരു അപ്ഡേഷനാണ്, എങ്കിലും ഇത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞങ്ങളുടെ ഉത്തരവാദിത്തമായതുകൊണ്ട് മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അഡ്മിൻ ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ മേലെ ടച്ച് ചെയ്യുക. ഞാൻ അഡ്മിൻ ആയിട്ടുള്ള ഗ്രൂപ്പാണ്, ഞങ്ങളുടെ മൊബൈൽ ടിപ്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പാണ്. ഇങ്ങനെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ ഈ ഭാഗത്ത്, അതായത് നമ്മുടെ പേരും അതുപോലെ ഡി പിയും വെച്ച് ആ ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമ്മുടെ ഫോട്ടോത്തിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഇതിൻ്റെ മേലെ ഈ പേരിൻ്റെ മേലെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നതിന് ശേഷം ഈ കാണുന്ന പെൻസിലിൻ്റെ ഭാഗത്ത് ഒന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കും ക്യാമറ, ഗാലറി, ഇമോജി. ക്യാമറയും ഗാലറിയും ഓൾറെഡി ഇതിനു മുമ്പും ഉണ്ടായിരുന്നു. നമ്മുടെ ഇമോജി ആൻഡ് സ്റ്റിക്കർ എന്നുള്ള ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള കളറിൽ നമ്മുടെ ലോഗോ നമുക്ക് മാറ്റാൻ സാധിക്കും. ഇഷ്ടമുള്ള മോഡൽ കളറുകളുണ്ട്, നമുക്ക് ഏത് കളറാണ് വേണ്ടത് അത് നമുക്കിവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഓക്കെ, ഞാൻ ഇവിടെ സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഇതിലേക്ക് എന്തെങ്കിലും ഇമോജീസ് നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഇമോജീസ് ആഡ് ചെയ്യാം. അത് ഒരു നല്ലൊരു അപ്ഡേറ്റ് തന്നെയാണ്. ഏത് ഇമോജിയാണ് നിങ്ങൾക്ക് വേണ്ടത്, ആ ഇമോജിയൊക്കെ ഫുട്ബോൾ ഗ്രൂപ്പാണെങ്കിൽ ഫുട്ബോളിൻ്റെ ഒരു ഐക്കൺ വെക്കാം. അതല്ല, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും സ്റ്റിക്കറുകൾ ഉണ്ടെങ്കിൽ, ഇപ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ സ്നേഹനിധിയുടെ ഞങ്ങളുടെ ഒരു ലോഗോ ഉണ്ട്, ആ ലോഗോ ഇതിലേക്ക് കയറ്റണമെങ്കിൽ കയറ്റാം. അതല്ല, നമ്മുടെ ഫോട്ടോ സ്റ്റിക്കറായിട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് കയറ്റാം. നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് ഇതിലേക്ക് കയറ്റണമെങ്കിൽ കയറ്റാം. ഓക്കെ, നമുക്ക് ഇഷ്ടമുള്ളത് ഇതുപോലെ കയറ്റിയതിന് ശേഷം നമുക്ക് മുകളിൽ കാണുന്ന ഈ ഒരു ടിക്ക് മാർക്കിന് മേലെ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണെങ്കിൽ ആ ഒരു ലോഗോ ഇവിടെ മാറിയത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ ഞാൻ ഈ ഗ്രൂപ്പിൻ്റെ പേരും ലോഗോയും ഞാൻ ഇവിടെ മാറ്റിയത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇനി രണ്ടാമത്തെ അപ്ഡേഷൻ, നമുക്ക് ജസ്റ്റ് അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം വീണ്ടും അതിൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. മുകളിൽ കാണുന്ന ഇൻഫോ എന്നുള്ള ഈ കാണുന്ന പെൻസിൽ ബട്ടൻ്റെ മേലെ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള ഇനിയും നമുക്ക് എന്തെങ്കിലും വേറെ എന്തെങ്കിലുമൊക്കെ ചേർക്കണം എന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഇതുപോലെ ചേർക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ജസ്റ്റ് ബാക്ക് അടിക്കാം. ബാക്ക് അടിച്ച ശേഷം വീണ്ടും ആ പെൻ ബട്ടൻ്റെ മേലെ ക്ലിക്ക് ചെയ്തു. വെബ് സെർച്ച്, സെർച്ച് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു ഗ്രൂപ്പിൻ്റെ ഐക്കൺ നമുക്ക് നെറ്റിൽ നിന്നും വേണം. അപ്പോൾ അതാണ് നമുക്ക് വേണ്ടത്. ഇപ്പോൾ ഞാൻ തൽക്കാലം മൊബൈൽ ടിപ്സ്, എൻ്റെ ഗ്രൂപ്പിൻ്റെ പേര് മൊബൈൽ ടിപ്സ് എന്നായതുകൊണ്ട് ടിപ്സ് എന്ന് സെർച്ച് ചെയ്തു. അപ്പോൾ ഗൂഗിളിൽ നിന്നും ഒരുപാട് മൊബൈൽ സംബന്ധമായിട്ടുള്ള ഫോട്ടോസും വീഡിയോ ഫോട്ടോസും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇതിൽ നമുക്ക് ഏതാണോ വേണ്ടത് അത് നിങ്ങൾക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ ഒരുപാട് മൊബൈൽ സംബന്ധമായിട്ടുള്ള ടിപ്സുകളുടെ ഒരു ലോഗോ നിങ്ങൾക്ക് ഇവിടെ ലഭിച്ചത് കാണാൻ സാധിക്കും. അതിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഏതാണോ അത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. ഓക്കെ, ഞാൻ തൽക്കാലം ഇവിടെ നിന്നുകൊണ്ട് ഒരു ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് നേരത്തെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഈ കാണുന്ന ജസ്റ്റ് ഒന്ന് ഓക്കെ, തൽക്കാലം ഞാൻ ഈ ഒരു ഇത് കയറ്റി. ഓക്കെ, ഈ ഒരു ലോഗോ കയറ്റി. ജസ്റ്റ് ഒന്ന് ജസ്റ്റ് ഡൗൺലോഡ് ആവും, ഡൺ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അതവിടെ മാറിക്കഴിഞ്ഞു കേട്ടോ, ലോഗോ ഇവിടെ മാറിക്കഴിഞ്ഞു. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും കേട്ടോ, ഫ്രണ്ടർ അവിടെ മാറി കാണിക്കും. ഇതാണ് ഇതിൻ്റെ ഒരു അപ്ഡേഷൻ. എന്തായാലും നിങ്ങൾക്ക് ഈ ചെറിയ അറിവ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ള കുട്ടികൾക്ക് ഷെയർ ചെയ്യാം. ബൈ ബൈ.